ഏതൊരു യൂട്യൂബറിന്റെയും കരുത്ത് എന്ന് പറയുന്നത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുമെന്ന് യൂട്യൂബേഴ്സിന്റെ ഇടയിൽ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ നമ്മുടെ ഒരു സുഹൃത്ത് അയച്ച മെസ്സേജിന്റെ പേരിലാണ് ഈ വീഡിയോ. ദിസ് ഇസ് മീ ആർ ജെ സൈനിങ് ഇൻ. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ സുഹൃത്ത് എന്നോട് ചോദിച്ചത് മറ്റൊന്നുമല്ല, എങ്ങനെ നമുക്ക് സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കാം പബ്ജിയിൽ എന്നാണ് ആ സുഹൃത്ത് നമ്മളോട് ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഉത്തരം ഒരുപാട് പേർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം സോളോ വേഴ്സസ് സ്ക്വാഡ് എങ്ങനെ കളിക്കാം എന്നതിനെ പറ്റി ഞാൻ എവിടെയും വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. കുറേ പേർക്ക് അത് അറിയാത്തൊരു കാര്യമായിരുന്നു. അപ്പം ആ സുഹൃത്തിന് ഞാൻ വാട്സപ്പിൽ റിപ്ലൈ കൊടുത്തു, അതുപോലെ നിങ്ങൾക്കും ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ആക്കി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സോളോ വേഴ്സസ് സ്ക്വാഡ് എങ്ങനെ കളിക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പബ്ജി വീഡിയോസും കാണാൻ വേണ്ടി നമ്മുടെ പ്ലേലിസ്റ്റോ അതോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കുകളോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ സീരീസ് ഓഫ് വീഡിയോയിലെ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള പാർട്ട് 3 വരെ അപ്ലോഡഡ് ആണ്. മറ്റ് വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഹൗ ടു പ്ലേ സോളോ വേഴ്സസ് സ്ക്വാഡ് ഒന്ന് ചെന്ന് നോക്കാം അല്ലേ. വളരെ സിമ്പിളായ ഒരു കാര്യമാണത്. നിങ്ങൾക്ക് നിങ്ങളുടെ മോഡ് ആദ്യം സെലക്ട് ചെയ്യാം, ടി പി പി ആണോ എഫ് പി പി ആണോ എന്നത്. സപ്പോസ് ഞാൻ ടി പി പി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിവിടെ ക്ലാസിക്കിൽ അല്ലെങ്കിൽ ആർക്കേഡിൽ ഈ 4 എന്നത് അതുപോലെ നിലനിർത്തണം, സ്ക്വാഡ് എന്നത് അതുപോലെ നിലനിർത്തണം. ഒരു മിനിറ്റ്, ഒരു കണക്ടിവിറ്റി പ്രോബ്ലമാണ്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഒന്നും കൂടി ഒന്ന് ക്ഷമിക്കണം. ഞാനിപ്പോൾ നെറ്റ്വർക്കിൻ്റെ കുറച്ച് എറേഴ്സ് കാരണം ഞാനിപ്പം പുറത്തൊരു വൈഫൈ, വീട്ടിൻ്റെ പുറത്തുനിന്ന് ഞങ്ങളുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ വൈഫൈ വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതും അത്ര കറക്റ്റ് ആവുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസിന് ഒരു ലാഗ് വന്നത്. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ക്ലാസിക്കിലോ ആർക്കേഡ് മോഡിലോ നിങ്ങൾ ഈ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡ് നിലനിർത്തുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്ഥലങ്ങൾ ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഈ ഓട്ടോ മാച്ചിങ് എന്നത് നിങ്ങൾ ഓഫ് ചെയ്തിടുക. അപ്പോൾ ഇതിൽ ഓട്ടോ മാച്ചിങ് നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ പറ്റിയാൽ ഇതാ ആ മഞ്ഞ എംബ്ലം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കും മറ്റെല്ലാവരും സ്ക്വാഡും ആയിട്ടുമായിരിക്കും വരിക. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയേ ചെയ്യണ്ടു. ഓട്ടോ മാച്ചിങ് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗെയിം സ്ക്വാഡ് വേഴ്സസ് സോളോ അല്ലെങ്കിൽ സോളോ വേഴ്സസ് സ്ക്വാഡ് എന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും. നിങ്ങളൊറ്റയ്ക്കും മറ്റെല്ലാവരും സ്ക്വാഡുമായിട്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നെറ്റ്വർക്ക് ആക്സസിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വെയിറ്റിംഗ് വരേണ്ടി വന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. തുടർന്നുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നന്നായി നോക്കാം. പക്ഷേ നമ്മുടെ നെറ്റ്വർക്ക് എറർസ് വല്ലാതെ പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാലറിയാം, ഇപ്പം നമ്മൾ ഒറ്റയ്ക്കാണ്, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എന്തായാലും സ്ക്വാഡായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു, നമ്മൾ സെലക്ട് ചെയ്തത് സ്ക്വാഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, സോളോ വേഴ്സസ് സ്ക്വാഡിൽ ചിക്കൻ ഡിന്നർ അടിക്കാൻ പറ്റിയാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റും ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ദിസ് ഇസ് മീ ആർ ജെ സൈനിങ് ഓഫ്. See you with the next video. Bye bye.